അങ്ങനെ ഇനോഗ്രേഷൻ വേദിയിലേക്ക് ക്രിസാൻ വരുന്നു, കൂടെ നഖുന്നുമുണ്ട്. ഈ ഒരു ഇനോഗ്രേഷൻ ക്രിസാന്റെ സുഹൃത്തായ പാർക്ക് എന്ന ആ ബോക്സർ സംഘടിപ്പിച്ച ഒരു ആർട്ട് എക്സിബിഷന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അവിടെ വെച്ച് ക്രിസാനിനെ കാണുന്ന ഇന്നിന്റെ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ ക്രിസാൻ വലിയ കാര്യത്തിൽ രാജാവിനെയും റാണിയെയും ഗ്രീറ്റ് ചെയ്യുന്നു. ഈ സമയം അവിടെ നിൽക്കുന്ന ബോക്സർ ക്രിസാനെ വലിയ പരിചയമൊന്നുമില്ലാത്ത രീതിയിൽ പ്രിൻസസ് എന്നൊക്കെ സംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ, എന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും വിളിക്കേണ്ട, എനിക്കിപ്പോൾ പദവിയൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ സാധാരണക്കാരിയായി ജീവിക്കുകയല്ലേ എന്നെല്ലാം ക്രിസാൻ പറയുന്നു. ഇന്നിന്റെ അച്ഛൻ ക്രിസാനോട് സംസാരിക്കുമ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതെന്ന് ക്രിസാൻ വ്യക്തമാക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനെ എന്ന് ക്രിസാൻ പറയുകയാണ്. ക്രിസാൻ സംസാരിക്കുന്നതൊന്നും തന്നെ ഇന്നിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ആ സമയം പാർക്ക് നിർബന്ധിച്ച് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നു. അതിനുശേഷം മടങ്ങി പോകുന്നതിന് മുന്നേ ഇന്നിന്റെ അച്ഛൻ വീണ്ടും കാണാമെന്ന് ക്രിസാനോട് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ഇവർ പോയി കഴിയുമ്പോഴാണ് മിൻ പാർക്കിന്റെ അടുത്തെത്തി എക്സിബിഷൻ കണ്ടക്ട് ചെയ്തതിന് ബൊക്കെ ഒക്കെ കൊടുത്ത് ഗ്രീറ്റ് ചെയ്യുന്നു. മിൻ പാർക്കിന്റെ കസിനാണ്, പറഞ്ഞു വന്നാൽ അനന്തരവ്. ഇത് ബൂട്ടിനിലെ എക്സ് കിങ്ങിന്റെ വൈഫാണെന്ന് ക്രിസാനെ മിന്നിന് പാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയം ക്രിസാൻ, നമ്മൾ കണ്ടത് കറക്റ്റ് ടൈമിലാണല്ലോ എന്ന് മിന്നിനോട് പറയുമ്പോൾ മിൻ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് തിരക്കുന്നു. അപ്പോൾ ഉള്ളിലുള്ള കാര്യം മറച്ചു വെച്ച് ക്രിസാൻ, ഏയ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്റെ ഓൾഡ് ഫ്രണ്ടിനെയും ഫ്രണ്ടിന്റെ സുന്ദരിയായ അനന്തരവിളയും കണ്ട സന്തോഷത്തിൽ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പാർക്ക് പിന്നീട് നഖുവിനെ മിന്നിന് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസാന്റെയും നഖുവിന്റെയും ഒരു ഇന്റർവ്യൂ TVയിൽ കാണുന്ന ഇന്നിന്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയുമാണ്. അതിൽ, കഴിഞ്ഞ 14 വർഷങ്ങളായി ഞാനും എന്റെ മകനും പുറത്തായിരുന്നു. ഞാൻ എന്റെ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായാണ് ശ്രമിച്ചത്. ഞങ്ങൾക്ക് സാധാരണക്കാരായി ജീവിക്കാനാണ് ഇഷ്ടം. പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ താല്പര്യമില്ല എന്നെല്ലാം ക്രിസാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്നിന്റെ അമ്മ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നമ്മുടെ രാജകുടുംബത്തെ നാണം കെടുത്താനായിട്ട് മനഃപൂർവ്വമല്ലേ എന്നെല്ലാം പറയുമ്പോൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കഴിഞ്ഞ 14 വർഷങ്ങളായി നമ്മൾ അവരെ പറ്റി അന്വേഷിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നെല്ലാം ഇന്നിന്റെ അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശിയും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഈ സമയം അവിടെ നിൽക്കുകയായിരുന്ന കണ്ടാൽ കുറച്ച് സീനിയർ ആയ ഒരു ലേഡി സ്റ്റാഫ്, ഞാനും അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു, അവർ ഏറെ നാളായില്ലേ കൊട്ടാരത്തിൽ നിന്ന് പോയിട്ടെന്ന് പറയുമ്പോൾ ഇന്നിന്റെ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സ്യൂൾ എന്നാണ് ഈ തോഴിയുടെ പേര്. പിന്നീട് നമ്മൾ കാണുന്നത് പാർക്ക് ഒരു TVയിൽ നൽകിയ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ പാർക്കിന്റെ ഇൻട്രോഡക്ഷൻ ആങ്കർ പറയുന്നത് അയാൾ വളരെ സാമൂഹികപരമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വലിയൊരു ബിസിനസ് മാൻ എന്നെല്ലാമാണ്. പാർക്കാകട്ടെ താൻ ഈ നിലയിലെത്താനായി കാരണക്കാരിയായ ഒരു ലേഡിയെ പറ്റി അവരുടെ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെർഫ്യൂം എക്സ്പോർട്ട് ചെയ്യുന്ന പാർക്കിന്റെ ബിസിനസ്സിലൊക്കെ ഉയരാനായി അയാളെ സഹായിച്ച ആ ലേഡി ആരാണെന്ന് ആങ്കർ തിരക്കുമ്പോൾ പാർക്ക് വെളിപ്പെടുത്തുന്ന പേര് ക്രിസാന എന്നാണ്. ബൂട്ടിന്റെ എക്സ് കിങ്ങിന്റെ വൈഫാണ് ക്രിസാന എന്ന് പാർക്ക് എടുത്തു പറയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പാർക്ക് ക്രിസാനെ കാണാനായി ചെല്ലുന്നു. ഇനോഗ്രേഷനിൽ വെച്ച് എന്ത് സുന്ദരിയായിട്ടായിരുന്നു ക്രിസാൻ ഉണ്ടായിരുന്നത് എന്നെല്ലാം അവരുടെ സൗന്ദര്യത്തെ പാർക്ക് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസാനയ്ക്ക് ഫോൺ കോൾ വരുന്നത്. സ്യൂളാണ് വിളിച്ചിരിക്കുന്നത്, നമ്മുടെ ബൂട്ടിനിലെ കൊട്ടാരത്തിലെ ആ ഒരു സീനിയർ സ്റ്റാഫ്. ഇന്നിനെ കുറച്ചു ദിവസമായി കാണാനില്ല എന്ന കാര്യം അവര് വഴി ക്രിസാൻ അറിയുന്നു. മുന്നേ തന്നെ ക്രിസാനെയും നഖുനെയും പറ്റി വളരെ ആവലാതിയോടെ ഇവര് സംസാരിച്ചപ്പോഴേ ഇവർക്ക് ക്രിസാനയോട് എന്തോ ചായവുണ്ടെന്ന് തോന്നിയിരുന്നു. എന്തായാലും അതിപ്പോൾ കൺഫേം ആയി. ക്രിസാൻ ഉടനെ തന്നെ ഈ കാര്യം മുന്നിലിരിക്കുന്ന പാർക്കിനോട് പറയുമ്പോൾ പാർക്ക്, കൊട്ടാരത്തിലുള്ളവർ ഈ കാര്യം രഹസ്യമായി വെച്ചാൽ നമ്മൾ അത് ഉടനെ തന്നെ പരസ്യപ്പെടുത്തുമെന്ന്. ഇതേ സമയം ഇൻ കാണാതെ പോയിട്ട് കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ എല്ലാ ദിവസവും ഇൻ എത്തിയോ എത്തിയോ എന്ന് തോഴിമാരോട് കനിങ് അന്വേഷിക്കാറുണ്ടായിരുന്നു. രാവിലെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അതാണ് കനിങ് തിരക്കിയിരുന്നത്. ഇൻ വരാറില്ല എന്ന് കേൾക്കുമ്പോഴാണ് കനിങ്ങിന്റെ മുഖത്ത് ആകെപ്പാടെ സങ്കടവും നിരാശയും നിറയുന്നത്. ഇന്നിനെ അന്വേഷിക്കാനായിട്ടുള്ള ഉത്സാഹമൊന്നും നമ്മുടെ ഇന്നിന്റെ അച്ഛനില്ല, കാരണം രണ്ടുപേരും പിണക്കത്തിലാണല്ലോ. നമ്മുടെ പ്രിൻസിനെ കാണാനില്ല എന്ന വാർത്ത TVയിലും ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്പ്രെഡ് ആകുന്നു. ഇത് വലിയ ചർച്ചയായി മാറുന്നത് കൊട്ടാരത്തിലുള്ള ഇന്നിന്റെ അമ്മയെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നു. മുത്തശ്ശിയും ആകെ അങ്കലാപ്പിലാണ്. എന്തെങ്കിലും ചെയ്ത് ഇന്നിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഇന്നിന്റെ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വാശിയിൽ തന്നെയാണ് പറ്റില്ല എന്ന്. ഈ സമയം മുത്തശ്ശിയും അമ്മയും കൂടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ശരി ഞാൻ 2 ദിവസം സമയം തരാം, അതിനുള്ളിൽ അവൻ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ പോകുന്നു.
അങ്ങനെ അടുത്ത ദിവസം കാനിങ്ങിനോട് മുത്തശ്ശി നീ പോയി അവനെ കൂട്ടിക്കൊണ്ടു വാ, അവൻ മിക്കവാറും ആ ഫോറസ്റ്റ് ഹൗസിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു. കനിങ് പോകാൻ തയ്യാറാണെങ്കിലും ഈ പറഞ്ഞ സ്ഥലം എവിടെയാണുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തിയ നകുന്നോട് മുത്തശ്ശി കനിങ്ങിന്റെ കൂടെ ഫോറസ്റ്റ് ഹൗസിലേക്ക് പോകാമോ എന്ന് ചോദിക്കുന്നു. നകുന്ന് ആ സ്ഥലം അറിയാവുന്നത് കൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് സമ്മതിക്കുന്നു. മുത്തശ്ശി മുത്തശ്ശിയുടെ കാറിൽ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. ഈ സമയം കനിങ്ങിന് ഇൻ കൂടെ വരുമോ എന്ന് സംശയമുണ്ട്. അത് ചോദിക്കുമ്പോൾ മുത്തശ്ശി എങ്ങനെയും അവനെ കൂട്ടിക്കൊണ്ടുവാ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, രണ്ടു ദിവസത്തിനുള്ളിൽ അവനെ കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്നെല്ലാം പറയുന്നു. അങ്ങനെ എന്തായാലും ആ പഴയ കാറിൽ ഇവര് രണ്ടുപേരും യാത്ര പുറപ്പെടുന്നു. പക്ഷേ കനിങ് ഡ്രൈവ് ചെയ്യാനായി ഇരിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് സ്റ്റാർട്ടാക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ നകുൻ ഞാൻ സ്റ്റാർട്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ ഓടിക്കാമെന്നും പറയുന്നു. പക്ഷെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറാൻ ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഡോറ് തുറന്നു വരുന്നില്ല. കനിങ് കിടന്ന ഡോറിൽ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും അത് തുറന്നു വരുന്നേയില്ല. ഈ സമയം നകുൻ ആ ഡോറ് തുറക്കാനായി കൈ നീട്ടി കനിങ്ങിന്റെ അടുത്തേക്ക് ചാഞ്ഞു വരുന്നു. അവൾ അപ്പോൾ അവനെ നോർമൽ ആയിട്ടാണ് നോക്കുന്നതെങ്കിലും അവൻ നോട്ടത്തിൽ പ്രണയം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഒരുവിധം ഡോറ് തുറന്ന് ഇവര് സീറ്റ് മാറിയിരുന്ന് നകുൻ കാറ് ഡ്രൈവ് ചെയ്യുന്നു. ഈ സമയത്ത് കനിങ് ഇന്നിനെ പറ്റി വളരെ ടെൻഷനോടെ പറയാണ്, പാവം ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ എന്നല്ല. അത് കേൾക്കുമ്പോൾ നകുൻ നിന്നെ അവനെ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടില്ലേ, എന്നിട്ട് നിനക്ക് അവനോട് ഇത്ര കാര്യമാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതിന് ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും ഇൻ മനഃപൂർവ്വം ചെയ്തതല്ലോ, അതങ്ങനെ സംഭവിച്ചു പോയതല്ലേ എന്നെല്ലാം ഇന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കനിങ് പറയുന്നു. അപ്പോൾ പണ്ട് തന്റെയും ഇന്നിന്റെയും അച്ഛന്മാരുടെ കൂടെ വേട്ടയാടാനൊക്കെ പോയിരുന്ന സമയത്ത് ഇന്നെപ്പോഴും ആ ഫോറസ്റ്റ് ഹൗസിൽ ഇരിക്കാനായി ഇഷ്ടം കാട്ടിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നകുൻ പറയുന്നു. സഹോദരങ്ങളുടെ മക്കളാണ് നകുനും ഇന്നും. അങ്ങനെ ഇവർ ഇന്നിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഇതേ സമയം മുത്തശ്ശി കരുതിയതുപോലെ തന്നെ ആ ഫോറസ്റ്റ് ഹൗസിൽ ഇന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കല്ല, കൂട്ടിന് മിന്നുമുണ്ട്. മിന്നിന്റെ ഫോട്ടോസൊക്കെ അവരവിടെ വാഷ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇൻ മിന്നിനോട് എനിക്ക് നിന്നെ കണ്ടിട്ട് വല്ലാത്ത അസൂയ തോന്നുന്നു, നിനക്ക് നിന്റെ ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് അവൻ പറയുന്നു. മിൻ ഇന്നിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണ് വെളിയിൽ കനിങ്ങും നകുന്നും വരുന്നത്. മോട്ടോർ ബൈക്ക് ഇരിക്കുന്നത് കാണുമ്പോഴേ അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് കനിങ് അകത്തേക്ക് കയറുന്നു. ഇന്നും മിന്നും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കനിങ് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കാരണം ഇൻ അവിടെ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. മിൻ കൂടെ ഉള്ളതായും അവൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതായും ഇന്നിന് മനസ്സിൽ തോന്നിയതാണ്. അവനാകപ്പാടെ വിഷമിച്ച് അസ്വസ്ഥമായി അവിടെ നിൽക്കുന്ന സമയം അവന്റെ മനസ്സിൽ അവളുടെ പ്രസൻസ് അവൻ ആഗ്രഹിച്ചതുകൊണ്ട് അവൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതാണ്. അവൻ സത്യത്തിൽ അവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഒറ്റയ്ക്ക് നിന്ന് അവളുടെ ഫോട്ടോസ് വാഷ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നു. കനിങ്ങിനെ കണ്ടപാടെ നീ എന്താ ഇവിടെ, അങ്ങോട്ട് വരണ്ട, എന്നെ ഒറ്റയ്ക്ക് വിടാനല്ലേ ഞാൻ പറഞ്ഞത് എന്നെല്ലാം അവൻ പറയുമ്പോൾ അവൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ ഇവൾ ഫോട്ടോസ് തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവൻ ഇവളെ വലിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് വേഗം തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, മുത്തശ്ശി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. പ്രസ് കോൺഫറൻസിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുക, എത്രയും പെട്ടെന്ന് വാ, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടേന്ന് അവൾ പറയാണ്. ഇൻ ഓ, അപ്പൊ മുത്തശ്ശി പറഞ്ഞത് കൊണ്ടാ വന്നത്, അല്ലാതെ എന്നെ വിളിക്കാൻ നീ വരില്ലായിരുന്നു അല്ലേ എന്ന് കനിങ്ങിനോട് ദേഷ്യപ്പെട്ട് ഇവരുടെ കൂടെ പോകാതെ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം കനിങ്ങിന് വല്ലാതെ ദേഷ്യം വരുന്നു. അപ്പോൾ നകുൻ അവളെ തടഞ്ഞിട്ട് അവന് കുറച്ച് ടൈം കൂടി കൊടുക്കാം, എല്ലാം റെഡിയാകുമെന്ന് പറയുമ്പോൾ നകുനോട് കനിങ് നീ തിരിച്ചുപോയി മുത്തശ്ശിയോട് അല്പം വെയിറ്റ് ചെയ്യാൻ പറ, എന്തായാലും ഞാൻ ഇവനെയും കൂട്ടിയേ വരൂ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് നകുൻ ചോദിക്കുന്നു. പറ്റുമെന്ന് കനിങ് പറയുമ്പോൾ ശരി, എല്ലാവിധ ആശംസകളും എന്ന് നകുൻ പറയുമ്പോൾ സേഫായി തിരിച്ചു പോയെന്ന് കനിങ് നകുനെ യാത്രയാക്കുന്നു. അതിനുശേഷം അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇന്നിന്റെ ബെഡ് കാണുന്നു. ആ ബെഡ് കണ്ടാലേ അത് എത്ര കംഫോർട്ടാണെന്ന് മനസ്സിലാവും. അത് കണ്ടപാടെ അവൾക്കതിൽ കിടക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ചാടി കയറി അതിൽ കിടന്നിങ്ങനെ സുഖിച്ച് ഓ എന്നാ സുഖെന്നും പറഞ്ഞ് കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്നിന്റെ വരവ്. ഇന്നിനെ കണ്ടപ്പോഴേ ഉറങ്ങുന്ന പോലെ കനിങ് കണ്ണടച്ച് കിടക്കുന്നു. എഴുന്നേറ്റ് ഇത് എന്റെ ബെഡാണെന്ന് അവൻ പറയുമ്പോൾ ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ഇവളുടെ അടവ് മനസ്സിലാക്കി അവളുടെ കൂടെ കയറി കിടക്കുമ്പോൾ ഇവള് ഇവനെന്താ ഇത്ര അടുത്ത് വന്ന് കിടക്കുന്നതെന്ന് കരുതി നീങ്ങി നീങ്ങി പോകുമ്പോൾ അവനും അതിനനുസരിച്ച് നീങ്ങി നീങ്ങി വരികയാണ്. കൂടാതെ രണ്ടുപേരും പുതച്ചിരിക്കുന്ന ബ്ലാങ്കറ്റിന് വേണ്ടിയും അടിപിടി കൂടുന്നു. അപ്പോഴാണ് നേരെ മുകളിലത്തെ ചുവരിൽ ഒരു പല്ലി ഇരിക്കുന്നത് കനിങ് കാണുന്നത്. അവൾക്ക് പല്ലിയെ വളരെ പേടിയാണ്. അവള് ഇന്നിനെ ആ പല്ലിയെ വിളിച്ച് കാണിക്കുമ്പോൾ അവനും പേടിയാണെന്ന് തോന്നുന്നു. അമ്മാതിരി എക്സ്പ്രഷൻ ആയിരുന്നു അവന്റെയും. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. ഇതെവിടെ പോയെന്ന് നോക്കുന്ന അവർ അവരെ പുതച്ചിരുന്ന ബ്ലാങ്കറ്റിൽ ആ പല്ലി വീണ് കിടക്കുന്നത് കണ്ട് പേടിച്ച് ബ്ലാങ്കറ്റൊക്കെ എടുത്തെറിഞ്ഞ് വെളിയിലേക്ക് ഒരൊറ്റ ഓട്ടം. വെളിയിൽ കിടക്കാനായി ഇൻ ഒരു ടെന്റ് പോലെ സെറ്റ് ചെയ്യുമ്പോൾ കനിങ്ങും അതിൽ കിടക്കാനായി വരുന്നു. ഇൻ നീ ഇവിടെ കിടക്കണ്ട,
അകത്ത് പോയി കിടന്നാ മതി. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെയല്ലേ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് വരെ ഞാൻ ഇവിടെ പല്ലിയെ കണ്ടില്ല. നീ ഇവിടെ കാല് കുത്തിയ അന്ന് തന്നെ ഇവിടെ പല്ലി വന്നെങ്കിൽ ആ പല്ലി നിന്റെ കൂടെ പെട്ടിയും കിടക്കെ എടുത്ത് വന്നതായിരിക്കും. അതുകൊണ്ട് നീ അതിന്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറയുന്നു. ആ സമയം കനിങ്ങ് ആ അതെ അതെ ഞാൻ കൊണ്ടുവന്ന പല്ലിയാത്, ഞാൻ വെളിയിൽ കിടക്കാം, അപ്പൊ പല്ലിയും വെളിയിൽ കിടക്കുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്കകത്ത് കിടക്കാമല്ലോ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇൻ ഇവള് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ശരി ശരി ഇവിടെ കിടത്താം, തൽക്കാലം അവിടെ പോയി ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു. അങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കനിങ് ഇന്നിനോട് എന്തുകൊണ്ടാ ഇന്നിന് രാജകുമാരനായിരിക്കാൻ താല്പര്യമില്ലാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അവളുടെ അടുത്ത് വന്നിരുന്ന് രാജകുടുംബത്തില് പ്രോഗ്രാം ചെയ്ത പോലെയാ പെരുമാറേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എപ്പോഴും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, അതുകൊണ്ടാ എനിക്കൊരു ശ്വാസമുട്ടൽ പോലെ എന്ന് പറഞ്ഞ് ആകാശത്തെ നക്ഷത്രങ്ങളെ കാട്ടി അവനുമായി ആ നക്ഷത്രങ്ങളെ ഉപമിച്ച് പറയുന്നു. ഈ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, ശ്രമിച്ചു പോലും നോക്കാതെ ഇങ്ങനെ എടുത്തടിച്ച് നോ പറയുന്നത് ശരിയല്ലല്ലോ എന്നെല്ലാം കനിങ് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്നിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ടെന്റിനകത്ത് രണ്ടുപേരും കിടക്കുന്നതാണ്. രണ്ടുപേരും അടുത്തടുത്ത് കിടക്കുകയാണ്. ആദ്യം ഉറക്കം എണ്ണിക്കുന്നത് കനിങ്ങാണ്. അവള് നോക്കുമ്പോൾ അവൾ ഒരാളുടെ കയ്യിലാണ് തല വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ചെരിഞ്ഞു നോക്കുമ്പോൾ ഇന്നാണ്. ഇത്ര അടുത്താണോ കിടന്നതെന്ന് ഓർത്ത് അവൾക്ക് ആകെ പാടെ നാണം വരുന്നു. ഉണർന്ന അവൾ ഉറങ്ങുന്നത് പോലെ ഒന്നുകൂടെ ചേർന്ന് ഇന്നിന്റെ അടുത്ത് കിടക്കുന്നു. ഈ സമയം ഇൻ കണ്ണു തുറന്ന് ഇവളിത്ര അടുത്ത് കിടക്കുന്നത് കണ്ട് ഇതെന്താ ഇതെപ്പോ ഇങ്ങനെ കിടന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവൾ ഉറക്കത്തിലെന്ന പോലെ തിരിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇൻ അവളുടെ അടുത്തേക്ക് വീണ്ടും ഇങ്ങനെ പതിയെ വരുമ്പോൾ ഇവൾ അറിയാതെ തിരിഞ്ഞു നോക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം നോക്കിയ ആ ഒരു ഞെട്ടലിൽ ദൂരെയായി കിടക്കുന്നു. ഈ സമയത്ത് ഇവിടേക്ക് നകുന്നെത്തുന്നു. അപ്പോൾ ടെന്റിനകത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിടന്ന കാര്യം കനിങ്ങിനോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അവള് എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് നാണിച്ച് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നതിന്റെ ഇടയിൽ അവളുടെ തല ടെന്റിന്റെ കുത്തിവെച്ച കമ്പിയിൽ ഇടിക്കുന്നു. അവള് തലയും തിരുമ്മിക്കൊണ്ട് വെളിയിലേക്ക് വരുന്നതാണ് നകുൻ കാണുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ കിടന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു പല്ലിയെ കണ്ട് പേടിച്ച് കിടന്നതാണെന്ന് അവള് പറയുന്നത് കേട്ട് അവൻ ചിരിക്കുന്നു. ശരി ശരി എന്തായി വരാമെന്ന് ഇൻ സമ്മതിച്ചു എന്ന് നകുൻ തിരക്കാണ്. അപ്പോൾ കനിങ് എനിക്കറിഞ്ഞൂടാ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എങ്ങനെയാ പോവല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ഇന്നിന്റെ ബോഡിഗാർഡ് എത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു എന്ന് പറയുന്നു. അത് കേൾക്കുന്ന കനിങ്ങിന് ഇൻ ഓൾറെഡി വരാമെന്ന് സമ്മതിച്ച് ബോഡിഗാർഡിനെ കാര്യം ഇൻഫോം ചെയ്തു എന്ന് മനസ്സിലാവുന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഇത് കണ്ട് നകുന്നും ഇന്നും ചിരിക്കുന്നു. അങ്ങനെ ഇവർ റെഡിയായി പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലത്തൂടെ നടന്നു വരികയാണ്. ഈ സമയം കനിങ് വേറെ എത്ര വഴിയുണ്ട്, ഈ വഴി കൂടി എന്തിനാ പോകുന്നത്, ഞാൻ ടയേർഡായി, ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നെല്ലാം മുന്നിലൂടെ പോകുന്ന ഇന്നിനെ പറ്റി പറയുന്നു. ഈ സമയം അവള് സ്ലിപ്പായി താഴെ വീഴാൻ പോകുമ്പോൾ അവളുടെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന നകുൻ അവളെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ ഇരുത്തി അവളുടെ ഷൂവിന്റെ ലേസ് കെട്ടാനായി തുടങ്ങുമ്പോഴേക്കും ഇത് നോക്കി നിൽക്കുന്ന ഇൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയി നകുന്റെ അടുത്തേക്ക് എത്തി അവന്റെ കൈ പിടിച്ച് ഇത് എന്റെ ഡ്യൂട്ടിയാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഷൂ ലേസ് കെട്ടിക്കൊടുക്കുന്നു. തന്നോട് മര്യാദയ്ക്കൊന്ന് ചിരിച്ചു പോലും സംസാരിക്കാത്ത ഇൻ ഇങ്ങനെ ചെയ്യുന്നത് കനിങ്ങിന് വലിയ അതിശയമായിരുന്നു. അവൾ അവനെ തന്നെ അന്തം വിട്ട് നോക്കുമ്പോ അവൻ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് നടത്തിക്കുന്നു. ഈ സമയം നകുൻ ഒരുമാതിരി രണ്ടുപേരെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ നടന്ന് നല്ല വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുന്നു. ആ വ്യൂ കണ്ട് കനിങ് ആകെപ്പാടെ മതി മറന്ന് നിൽക്കാണ്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഒരു ബോധക്ഷയം പോലെ വരുന്നു. ബോധം കെടുന്ന അവളെ ഇന്നെടുത്ത് നകുനോട് വഴിമാറാനായി ആവശ്യപ്പെട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് നകുൻ ഒരുമാതിരി തന്നെ സങ്കടം പോലെ അവിടെ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞ് കനിങ് ബെഡിൽ കിടക്കുന്നതാണ്. അവൾ നല്ല മയക്കത്തിലാണ്. അടുത്തിരുന്ന് ഇൻ അവളുടെ മുഖമൊക്കെ വിയർക്കുമ്പോൾ തുടച്ചു കൊടുക്കുന്നു. അവൾ ഉറക്കത്തിൽ ഇൻ എന്നെ വിട്ടിട്ട് പോകരുതെന്നൊക്കെ പുലമ്പുന്നത് ഇൻ കേൾക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കനിങ് കണ്ണ തുറക്കുമ്പോൾ അവിടെ ഇന്നില്ല. എപ്പോഴാണ് താൻ ഇവിടെ വന്ന് കിടന്നത് എന്ന് ആലോചിക്കുന്നു. കാരണം ബോധം കെട്ട കാര്യമൊന്നും അവൾക്ക് ഓർമ്മയില്ലല്ലോ. ഇതേ സമയം മുത്തശ്ശി കനിങ്ങിനെ താൻ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് വയ്യാഴിക വന്നതെന്നെല്ലാം നകുന്നോട് സങ്കടപ്പെടുന്നു. അപ്പോഴാണ് ഇൻ അവിടേക്ക് വരുന്നത്. ഇന്നിനെ കണ്ടപാടെ അച്ഛൻ വഴക്ക് പറയുമ്പോൾ അവൻ അച്ഛനോട് സോറി ചോദിക്കുന്നു. ഈ നടക്കുന്ന കാര്യങ്ങൾ കനിങ്ങും കാണുന്നു. സെക്രട്ടറി അവിടേക്ക് എത്തി പ്രസ് കോൺഫറൻസിനുള്ള എല്ലാം റെഡിയായി എന്ന് പറയുന്നു. അങ്ങനെ പ്രസ് മീറ്റ് നടത്താനായി ഇൻ റെഡിയായി പോകുന്നു. ആദ്യം തന്നെ അവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സാക്ഷിയാക്കി പൊതുവെ എല്ലാവരോടുമായി ഇൻ മാപ്പ് ചോദിക്കുന്നു. നടന്ന കാര്യങ്ങൾക്കെല്ലാം ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, സംഭവിച്ചു പോയതാണെന്ന് ഇൻ പറയുമ്പോൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ പറ്റി ചോദിച്ചതിനല്ലേ നിങ്ങൾ ഒരു റിപ്പോർട്ടറിനെ അടിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഗേൾഫ്രണ്ടിനോടല്ലേ കല്യാണം കഴിച്ച പെണ്ണിനേക്കാൾ കാര്യമെന്നെല്ലാം വീണ്ടും ഒരു റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ ഇന്നിന് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനിങ് എത്തുന്നത്. വയ്യാത്ത കനിങ് ഇവിടേക്ക് ഇങ്ങനെ എത്തിയത് കണ്ട് ഇൻ അവളെ തന്നെ നോക്കുന്നു. അവൾ ഇന്നിന്റെ കൈ പിടിച്ച് അവന്റെ കൂടെ പ്രസ് മീറ്റിന് പോയിരിക്കുന്നു. എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാമെന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറയാതെ പറയുന്നു. അത് അവനും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവൾ നമസ്കാരം പറഞ്ഞ് എല്ലാവരോടുമായി
മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? പ്രിൻസ് അല്ലേ അടിച്ചതെന്ന് റിപ്പോർട്ടേഴ്സ് പറയുമ്പോൾ, ഞങ്ങള് വലിയ പ്രായമാകുന്നതിന് മുന്നേ കല്യാണ ജീവിതത്തിലേക്ക് കടന്നവരാണ്. പഠിക്കുന്ന പ്രായത്തിൽ വിവാഹിതരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ തെറ്റ് പോലും എത്ര വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്ന് തുടങ്ങി വളരെ പ്ലസന്റ് ആയ രീതിയിൽ റിപ്പോർട്ടേഴ്സിന് മറുചോദ്യം ചോദിക്കാനോ ഒരു കുറ്റം കണ്ടുപിടിക്കാനോ പറ്റാത്ത രീതിയിൽ കനിങ് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് മാപ്പ് പറയുന്നു. കൂടാതെ ഇവരിത്ര ഹാപ്പി ആയിരിക്കുന്നത് കാണുമ്പോൾ ഭാര്യക്കാളും ഇഷ്ടം കാമുകിയല്ലേ എന്നെല്ലാം ചോദിക്കാൻ പ്രസുകാർക്ക് സാധിക്കുകയുമില്ല. അങ്ങനെ അവർ ഉത്തരമൊട്ടിയിരിക്കുന്നു. ഇന്നെഴുന്നേറ്റ് പോയി വീണ്ടും ഇവിടെ ഒരു സീൻ ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് കനിങ് കടന്നു വന്ന് എല്ലാം വളരെ മംഗളകരമായി അവസാനിപ്പിക്കുന്നു. ഈ നടന്ന കാര്യങ്ങൾ ടിവിയിലൂടെ കാണുന്ന ക്രിസാനും പാർക്കും വളരെ അപ്സെറ്റ് ആവുന്നു. പക്ഷേ കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചപ്പോ ആ പെണ്ണ് വന്ന് എല്ലാം കുളമാക്കിയല്ലോ. ഇൻ വരാതിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നുകൂടെ കൊഴുത്തരാ. പക്ഷെ അവള് ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നത് കണ്ടില്ലേ, ഇവള് ഞാൻ വിചാരിച്ച പോലെ നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ എന്നെല്ലാം പാർക്കും ക്രിസാനും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടാതെ പാർക്ക് നകുന്നും കനിങ്ങിന്റെ കൂടെ പോയാണ് ഇന്നിനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന കാര്യം ക്രിസാനിനോട് പറയുമ്പോൾ ക്രിസാൻ വേഗം നകുന്നെ ചെന്ന് കണ്ട് വഴക്ക് പറയാണ്, അവർ നമ്മുടെ ശത്രുക്കളാണ്, നമ്മളെ തിരിഞ്ഞു നോക്കാത്തവരെ സഹായിക്കേണ്ട കാര്യം നമുക്കില്ല എന്നെല്ലാം ക്രിസാൻ പറയുമ്പോൾ കനിങ്ങിനെ കണ്ടപ്പോ വളരെ പാവമായി തോന്നിയെന്നെല്ലാം നകുൻ പറയുന്നു. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നെല്ലാം നകുന്നെ വഴക്ക് പറഞ്ഞ് ക്രിസാൻ പോകുന്നു. അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ബോക്സറായ പാർക്കിന്റെ കൂടെ നിന്ന് മിന്നും ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടേക്ക് ക്രിസാൻ വരുന്നു. പിന്നീട് ഇവർ മൂന്ന് പേരും കൂടി നിന്ന് യോഗ ചെയ്യുന്നു. അപ്പോൾ എന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ലേ എന്ന് ക്രിസാൻ മിന്നിനെ വിളിക്കുമ്പോൾ അവൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ പാർക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, അതാരാണെന്ന് നിനക്കറിയാമോ എന്ന് തിരക്കുമ്പോൾ മിൻ സംശയത്തോടെ ആലോചിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.